നമ്മൾ പറയുകയുണ്ടായി ഒരുപാട് പേരുടെ പ്രോത്സാഹനവും സപ്പോർട്ടും ഒക്കെ ഉണ്ടായിട്ടുണ്ടെന്ന് പറഞ്ഞു എൻ വി സാറിൻ്റെ, സുഗതകുമാരി ടീച്ചറിൻ്റെ, എം ടി സാറിൻ്റെ ഒക്കെ. അപ്പോൾ അത് മാത്രമല്ല, ആദ്യം ഒരാൾ ഇത്തരത്തിലുള്ള കവിതകൾക്കും കവികൾക്കും ഒന്നും ഞാൻ അവതാരിക എഴുതാറില്ല എന്ന് പറഞ്ഞ ആളുകൊണ്ട് അത് തന്നെയാണ്. അങ്ങനെ പറഞ്ഞപ്പോ അങ്ങനെ ഒരാൾ എഴുതൂല എന്ന് പറഞ്ഞപ്പോ അത് അങ്ങനെ എഴുതാതിരുന്നാ പറ്റൂലല്ലോ, എന്തായാലും എഴുതണ്ടേ, എഴുതിയില്ലേ പറ്റുള്ളൂ എന്ന് മനസ്സിൽ തോന്നി. ആ തോന്നിയ തോന്നലാണ് ശരിക്കും അങ്ങനെ എഴുതാതിരുന്നല്ലോ എന്ന് ആ മനസ്സിൽ ഇപ്പോഴും തോന്നുന്നുണ്ട്. ശരിക്കും അങ്ങനെ മോശപ്പെട്ട് എഴുതി കഴിഞ്ഞാൽ അങ്ങനെ ആരും അംഗീകരിക്കൂല. ചിലപ്പോൾ അതിനേക്കാളും നന്നായിട്ട് എഴുതണം, അല്ലെങ്കിൽ കുറച്ച് നമ്മൾ ഒരു പുസ്തകമായി, അല്ലെങ്കിൽ അതിൽ നിർത്താൻ പാടില്ല, ഇനി എഴുതണം എന്നൊക്കെയുള്ള ചിന്ത ശരിക്കും പറഞ്ഞാൽ ആ ഒരു വാക്കിലാണ് ഞാൻ ഞാനത് പുറത്ത് പറയാം. എന്റെ മനസ്സിൽ ഒരു സ്വകാര്യമായിട്ട് അത് ഞാൻ അവസാനം വരെ. അതുപോലെ മറ്റെന്തെങ്കിലും ഇതുപോലത്തെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ മറ്റാളിൽ നിന്ന്? ഇപ്പൊ ഇത് വായിച്ചിട്ട് ഇതല്ല കവിത, ഇങ്ങനെയല്ല കവിത എന്നൊക്കെ പറഞ്ഞു വിഷയങ്ങളെ കുറിച്ച് ആരും ഒന്നും പറഞ്ഞിട്ടില്ല, ഇതുവരെ ഒന്നും പറഞ്ഞിട്ടില്ല. ഹോട്ടലിലെ ഭക്ഷണത്തിനും പറഞ്ഞിട്ടില്ല, എല്ലാവരും ചേച്ചി നന്നായിട്ടുള്ള ഭക്ഷണം തരണം, അല്ലെങ്കിൽ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ സ്നേഹമുള്ളവർ പറയും അത് ശരിയായില്ല, അല്ലെങ്കിൽ ഇന്നത് ശരിയായില്ല എന്ന് പറയുന്നതല്ലാതെ ആരും അങ്ങനെ. പിന്നെ പ്രത്യേകിച്ച് സ്ത്രീകൾ ജോലി ചെയ്യുന്നിടത്ത് നമുക്ക് പുരുഷന്മാരിൽ നിന്ന് എന്തെങ്കിലും മോശമായിട്ടൊരു ഇടപെടൽ അതൊന്നും പറയാനായിട്ടൊന്നുമില്ല. കാരണം നമ്മൾ നിൽക്കേണ്ട ഒരിടമുണ്ട്, നമ്മളവിടെ കൃത്യമായും ബോൾഡായി നിൽക്കുക, ബാക്കി എല്ലാവരും നിൽക്കേണ്ടടത്ത് നിന്നോളൂ. അതെ, അത് ഇന്നത്തെ ഈ പറഞ്ഞ പോലെ സ്ത്രീ സുരക്ഷയൊക്കെ വളരെ വിഷയമായിട്ടിരിക്കുമ്പോൾ ഒരു തോന്നലുണ്ട്, കാക്കാൻ ഇനി ഒരാൾ കൂട്ടിനുണ്ടാവും എന്ന് തണലിൽ തനിക്ക് ഞാനാ താനാവണം തണലെന്ന തോന്നലാണ് ആദ്യം വേണ്ടതെന്ന്. ആദ്യം നമുക്ക് നമ്മളാണ് തണലെന്ന തോന്നലുണ്ടായിട്ട് ബാക്കി ആരും നമ്മളെ സപ്പോർട്ട് ചെയ്തില്ല, അല്ലെങ്കിൽ എന്തുകൊണ്ട് സപ്പോർട്ട് ചെയ്തില്ല, അല്ലെങ്കിൽ ആരും അങ്ങനെയൊന്നും നമ്മൾ ചിന്തിക്കേണ്ട കാര്യമില്ല. നമുക്ക് അങ്ങനെ ആദ്യം നമുക്ക് നമ്മളാണ് തണലെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. തീർച്ചയായും എല്ലാ സ്ത്രീകൾക്കും അതൊരു സന്ദേശമാവട്ടെ, മറ്റാരെയും കാക്കാതെ നമ്മളാണ് നമ്മളുടെ തണല് എന്നുള്ള ആ ഒരു ഉറപ്പോടുകൂടി മുന്നോട്ട് പോകാൻ എല്ലാവർക്കും കഴിയട്ടെ അല്ലേ. അപ്പോൾ ഞാൻ എൻ്റെ വഴിക്കൂടെ ഞാൻ പറയുകയാണ്, അക്ഷരത്തുട്ടികൾ നാളെ വൈകുന്നേരം പ്രകാശനം ചെയ്യുകയാണ് 5:30. CPM സംസ്ഥാന സെക്രട്ടറി ശ്രീ പിണറായി വിജയൻ, അദ്ദേഹം അത് മാത്രമല്ല ഒരുപാട് പ്രമുഖരുടെ സാന്നിധ്യവും ഒക്കെ ഉണ്ട്. അപ്പം എല്ലാവിധ ആശംസകളും ഈ പറഞ്ഞപോലെ തന്നെ ഒരുപാട് പേർക്ക് ഇന്നതൊരു പ്രചോദനമാകട്ടെ. ഈ തിരക്കിനിടയിലും വെല്ലുവിളികൾക്കിടയിലും ആ സ്വപ്നം അച്ചീവ് ചെയ്യാൻ കഴിഞ്ഞു. ഒരുപാട് പുസ്തകങ്ങൾ ഇനിയും വരട്ടെ, ഒരുപാട് കവിതകൾ എഴുതാൻ കഴിയട്ടെ. വളരെ നന്ദി.